ഹായ് ഫ്രണ്ട്സ്, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് വെളുത്തുള്ളി കൊണ്ടുള്ള ഒരു ചട്നിയാണ്, സ്പൈസി ഗാർലിക് ചട്നി. നമുക്ക് ചോറിൻ്റെ കൂടെയും ഇഡലിയുടെ കൂടെയൊക്കെ ഇത് ഉപയോഗിക്കാൻ തന്നെ നല്ല എരിവും പുളിയും ഒക്കെ ചേർന്നുള്ളൊരു ചട്നിയാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എരിവുള്ള നമ്മുടെ വെളുത്തുള്ളി ചട്നി തയ്യാറാക്കി തുടങ്ങാം. ഞാൻ അതിലേക്ക് ഇവിടെ ഒരു കടായി വെച്ചൊന്ന് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അനുസരിച്ചുള്ള എണ്ണ ചേർത്തോളൂ. ഞാൻ ഇപ്പം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ഒരു നന്നായിട്ട് വഴന്നു വരണം. ഒരു ചുവപ്പ് കളർ വരുന്നവരെ നമുക്കിത് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ ഉള്ളി നല്ലോണം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊളുത്തീയെ. ഇതിന് നമുക്ക് ഈ വെളുത്തുള്ളി കൂടെ ചേർത്ത് ഇതുപോലെ നല്ല ചുവക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വെളുത്തുള്ളി നല്ലവണ്ണം ചുവന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരുന്ന വറ്റൽ മുളക് ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ഒക്കെ ചെയ്തോളാം. ഇതും കൂടെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് നല്ലവണ്ണം നല്ല വഴറ്റിയെടുത്തിട്ടുണ്ട്, നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്ത് വെച്ചിരുന്നല്ലോ, അതുകൂടെ അതിൻ്റെ കൂടെ ചേർത്ത് ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു കത്ത് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നു ഞാൻ. നമുക്കൊന്ന് നല്ലവണ്ണം ഇത് നല്ലവണ്ണം ഒന്ന് ഒരു മിനിറ്റ് മതിയാവും പുളി ഇട്ട് കഴിഞ്ഞിട്ട്. എന്നിട്ട് വഴറ്റിയിട്ട് നമുക്കിത് ഓഫാക്കി തണുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാം. നമ്മൾ ആ വറ്റൽ മുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ വറുത്തെടുത്തില്ലേ, അത് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്ത് വഴറ്റിയെടുക്കണം. ഞാനതിലേക്ക് ഇവിടെ ഒരു കടായി വെച്ച് നടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ചേർക്കണം. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഏതെണ്ണയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്തോളൂ. ഇനി നമുക്കിതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്ന പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടി വരട്ടെ. നമ്മുടെ കടുക് പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതോടൊപ്പം ഒരു 6 or 7 വെളുത്തുള്ളി, ഞാനിവിടെ ഒരു 7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ഇഷ്ടം എന്നുള്ളതനുസരിച്ച് ഒന്ന് ചതച്ചിട്ടതാണ് ഇത്. ഞാൻ ഇടികല്ലിൽ വെച്ച് ഒന്ന് ചതച്ചിട്ട് ചേർത്തതാണിത്. ഇതുകൂടെ ഇട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റോളം ഒട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അരയ്ക്കാൻ നേരത്തെ ഒരല്പം വെള്ളം ചേർത്ത് അരച്ചോണം, അല്ലാതെ നമുക്ക് അരയ്ക്കാൻ പറ്റത്തില്ല. ഒത്തിരി വെള്ളം ഒന്നും ആയിപ്പോരുത്, നല്ല കട്ടിക്ക് അരച്ച് കിട്ടണം. ഞാൻ അരപ്പ് മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരല്പം വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് ചേർക്കണ്ട, കുറച്ച് മതിയാവും. ഇനി നമുക്കിത് നല്ലവണ്ണം എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നല്ലവണ്ണം ഇത് വഴറ്റി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് വഴറ്റി കൊടുത്താൽ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം എണ്ണ തെളിയുന്നവരെ നമുക്കിത് വേവിക്കാം. ഞങ്ങൾക്ക് നമുക്ക് ഇത് നമ്മളിതുവരെ ഇതിൽ ഉപ്പ് ചേർത്തില്ല. 1 ടീസ്പൂൺ ഉപ്പുകൂടി ഞാൻ ചേർക്കുന്നു. പിന്നെ നോക്കിയിട്ട് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്പൈസി ഗാർലിക് ചട്നി റെഡി ആയിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്നു തുടങ്ങി. ഞാനിനി തീ ഓഫാക്കുകയാണ്. നമുക്കിതിനെ ഒരു ഡിഷിലേക്ക് മാറ്റാം. നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ചേർന്ന നമ്മുടെ വെളുത്തുള്ളി ചട്നി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ഇഡലിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇത് തയ്യാറാക്കി വെച്ചാൽ നമുക്ക് 1 മാസം വരെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ നോക്കിക്കോളൂ. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വലതുവശത്തെ ഒരു ബെല്ലൈക്കൺ കാണും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സ്നേഹം ലൈക്കായും ഷെയറായും എന്നെ അറിയിക്കാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.